വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് ആലുവയ്ക്കടുത്ത് എടത്തലയിലാണ്. 5 സെൻറ് സ്ഥലത്ത് 1630 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളിലായി നിർമ്മിച്ച ഒരു മനോഹരമായ വീട് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് തത്സമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പുക്കാട്ടുപടി ആലുവ മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 600 മീറ്റർ അകലെയായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വളരെ നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് ഉള്ളത്. സ്ലൈഡിംഗ് ഗേറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. സ്ക്വയർ ടോപ്പും ഡെക്കുഡും ഉപയോഗിച്ച് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നു. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്നത് വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. 2 വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നു. മുറ്റം മുഴുവൻ ഇൻ്റർലോക്ക് ആക്കി വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഈ വീടിനാവശ്യമായ ശുദ്ധജലം ലഭിക്കുന്ന കിണർ. വീടിൻ്റെ 2 വശങ്ങളിലായി അത്യാവശ്യം സ്ഥല സൗകര്യവും ലഭ്യമാണ്. ഇനി സിറ്റൗട്ടിലേക്ക് വന്നാൽ വലിയ ഒരു സിറ്റൗട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. 2 വശങ്ങളിലായി 2 പില്ലറുകൾ നൽകി അതിൽ ടെക്സ്ചർ വർക്കുകൾ നൽകിയിരിക്കുന്നു. സിറ്റൗട്ടിൽ വിരിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. നല്ല ഭംഗിയുള്ള ഒരു മെയിൻ ഡോറാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. മഹാഗണി എന്ന മരത്തിലാണ് മെയിൻ ഡോറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് വിശാലമായ ഒരു സ്വീകരണ മുറിയിലേക്കാണ്. വൈറ്റ് കളറിലുള്ള 4x2 ടൈലുകളാണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ വളരെ മനോഹരമായ രീതിയിൽ നിർവഹിച്ചിട്ടുണ്ട്. ലിവിംഗ് സ്പേസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസിൻ്റെ ഒരു വശത്തായി വാഷ് കൗണ്ടറും മുകളിലേക്കുള്ള സ്റ്റെയറും 2 ബെഡ്റൂമുകളിലേക്കുള്ള ഡോറുകളും കിച്ചണിലേക്കുള്ള ഡോറും ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നല്ല വിശാലമായ ഒരു ഡൈനിങ് സ്പേസ് തന്നെയാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത്. വൈറ്റ് കളറിലുള്ള 4x2 ടൈലുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വീടിനുള്ളിൽ നല്ല പ്രകാശം ഫീൽ ചെയ്യുന്നുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ മുകളിലും ഫോൾ സീലിംഗ് വർക്കുകൾ വളരെ വൃത്തിയായി തന്നെ നൽകിയിരിക്കുന്നു. ഡൈനിങ് സ്പേസിൽ നിന്നും ഇനി നമ്മൾ പ്രവേശിക്കുന്നത് കിച്ചണിലേക്കാണ്. നല്ല വിശാലമായ കിച്ചൺ തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. മൾട്ടിവുഡിൽ തീർത്ത കബോർഡുകളും ധാരാളം ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു സ്റ്റോറേജ് സ്പേസും കിച്ചൻ്റെ ഭാഗമായി വരുന്നുണ്ട്. കിച്ചണിൽ ഇലക്ട്രിക് ചിമ്മിനിയും നൽകിയിരിക്കുന്നു. മാറ്റ് ഫിനിഷുള്ള ഒരു സിങ്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഉള്ളത്. രണ്ട് ബെഡ്റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവുമുണ്ട്. മൾട്ടിവുഡിൽ തീർത്ത വാർഡ്രോബുകളും ഈ ബെഡ്റൂമിൻ്റെ ഭാഗമായി വരുന്നു. രണ്ട് ഭാഗത്തായി മൂന്ന് പാളികളുള്ള രണ്ട് ജനലുകൾ നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂമാണ് ഇത്. PVC ഡോറുകളാണ് ബാത്റൂമുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ടൈലുകളെല്ലാം മാറ്റ് ഫിനിഷുള്ള ലൈറ്റ് കളറുള്ള ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ ഈ വീടിന് രണ്ട് ബെഡ്റൂമുകൾ ലഭ്യമാണ്. എല്ലാ ബെഡ്റൂമുകളിലും വാർഡ്രോബുകൾ നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ വളരെ മനോഹരമായ രീതിയിൽ തന്നെ എല്ലാ ബെഡ്റൂമുകളിലും നൽകിയിട്ടുണ്ട്. ആദ്യത്തെ ബാത്റൂമിൽ കണ്ടതുപോലെയുള്ള അതേ ടൈലുകൾ തന്നെയാണ് ഈ ബാത്റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈലുകളാണ് ഇത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ പടവുകളിൽ ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു. സ്റ്റീലിലും ഗ്ലാസിലും തീർത്ത ഹാൻഡ് റെയിലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് എത്തിച്ചേരുന്നത് ഒരു ചെറിയ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്നും മുകളിലുള്ള രണ്ട് ബെഡ്റൂമുകളിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കും ബാൽക്കണിയിലേക്കുമുള്ള ഡോറുകൾ നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് മുകളിലുള്ള ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇതാണ് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഉള്ളതാണ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. ബാത്റൂമിൻ്റെ ഡോറുകളെല്ലാം PVC ഡോറുകളാണ്.
ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. ഇതാണ് യൂട്ടിലിറ്റി ഏരിയ. ഈ ഭാഗത്താണ് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം. ടെറസിലേക്ക് പോകുന്നതിനുള്ള ഗോവടി നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കാണ്. നല്ല വിശാലമായ ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റീലിലും ഗ്ലാസ്സിലുമായി ഹാൻഡ് റെയിലുകൾ നൽകിയിരിക്കുന്നു. 5 സെൻറ് സ്ഥലത്ത് 1630 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളിലായി നിർമ്മിച്ച ഈ വീടിന് നമ്മളുടെ ബിൽഡർ ആവശ്യപ്പെടുന്നത് 60 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിളാണ്. ഈ വീട് കാണുന്നതിനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനുമായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ചാനൽ സന്ദർശിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.